ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് കാറുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ പലതരത്തിലുള്ള വണ്ടികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം സ്വിഫ്റ്റ് വണ്ടികളെ കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് സജഷനായി എത്തത്തുള്ളൂ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. 2006 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് VXI പരിചയപ്പെടാം. VXI പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഈ ഒരു വണ്ടി ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. ഏകദേശം 110,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് യാതൊരു കംപ്ലയിൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ പ്രൊട്ടക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഹെഡ് ലാമ്പൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ആണ് വണ്ടിയുള്ളത്. നല്ല റെഡ് കളർ. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഫോഗ് ലാമ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2006 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 210,000 രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ബാങ്ക് ലോണ് കിട്ടത്തില്ല 2006 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം. ഏകദേശം ഒരു 15-16 മൈലേജ് വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തായി മലപ്പുറം ജില്ലയിൽ നിന്നൊരു സ്വിഫ്റ്റ് പരിചയപ്പെടും. 2012 രജിസ്ട്രേഷൻ വീഡിയോ ഓപ്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വിഫ്റ്റ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. വീഡിയോ എന്ന് വെച്ചാൽ ഡീസലിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഈ ഒരു വണ്ടി ഏകദേശം 100,000 മുകളിൽ കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടിക്ക്. തേർഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. മലപ്പുറത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് യാതൊരു കംപ്ലയിൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററോ ഫ്രണ്ട് ഓഫ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഈ ഒരു 2012 മോഡൽ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 340,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം നല്ല കസ്റ്റമർ, നല്ല സ്ട്രാക്ക് കസ്റ്റമറാണ്. ഏകദേശം ഒരു 65% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം, ഡീസൽ വേരിയൻ്റ് ആയത് കാരണം ഏകദേശം ഒരു 19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് വണ്ടിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടാണെങ്കിലും ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തേ സ്വിഫ്റ്റ് 2006 രജിസ്ട്രേഷൻ VXI മോഡൽ പരിചയപ്പെടാം. VXI എന്ന് വെച്ചാൽ പെട്രോളിൻ്റെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. 2006 രജിസ്ട്രേഷൻ വണ്ടി, മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടി നല്ല ഫിറ്റ് കണ്ടീഷനാണ്, അത് വർക്കിംഗ് കണ്ടീഷനിലുള്ളത്. വണ്ടിക്ക് അതൊരു കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റോ പ്രൊട്ടക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് പുതിയ 4 ടയറുകൾ വണ്ടിക്ക് ഉണ്ട്. അലോയ് വീൽസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. സർവീസ് ഇഷ്ടമൊക്കെ ഉള്ള ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 175,000 രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിരുന്നവർക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി. 2021 വരെ വണ്ടിക്ക് പേപ്പറൊക്കെ ക്ലിയറാണ്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത 2011 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് 130,000 കിലോമീറ്റർ മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. 133,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് എക്സ്ട്രാ പുതിയ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോർ ഡോർ പവർ വിൻഡോ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. 4 പുതിയ ടയറുകൾ വണ്ടിക്ക് വരുന്നുണ്ട്.
ഈ ഒരു 2011 രജിസ്ട്രേഷൻ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 320,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ചെറിയ രീതിയിൽ ലോൺ കിട്ടുന്നതായിരിക്കും വണ്ടിക്ക്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനുള്ളത്. വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോപ്പ് ഇട്ടോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സർവീസ് സിസ്റ്റമൊക്കെ അവൈലബിൾ ആണ് വണ്ടിക്ക്. ഏകദേശം 18-19 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തായി മാരുതി സുസുക്കിയുടെ 2007 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. LD ആണ് ഓപ്ഷൻ വരുന്നത്. LD എന്ന് വെച്ചാൽ ഡീസലിൻ്റെ ബേസ് മോഡൽ വണ്ടിയാണ്. ഏകദേശം 190,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നീറ്റ് കണ്ടീഷൻ തന്നെ ഉള്ളത്. വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ 4 പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. 2007 രജിസ്ട്രേഷൻ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 200,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി 2010 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് പരിചയപ്പെടാം. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. VDA ആണ് ഓപ്ഷൻ വരുന്നത്. VDA എന്ന് വെച്ചാൽ ഡീസലിൻ്റെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഏകദേശം 91,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷൻ ആണ് ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ ഫുഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 259,000 രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസ് തന്നെയാണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ലോണും വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് വണ്ടിയൊക്കെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി പറ്റും. അവരുമായി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2012 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് VDI പരിചയപ്പെടാം. VDI എന്ന് വെച്ചാൽ ഡീസലിൻ്റെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 4th ഓണർഷിപ്പാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. മലപ്പുറത്താണ് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 150,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ സീറ്റ് കവേഴ്സൊക്കെ പുതിയ സീറ്റ് കവേഴ്സ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനിലുമാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. എക്സ്ട്രാ സ്പോയിലർ വെച്ചിട്ടുണ്ട് വണ്ടിക്ക്. ഈ ഒരു 2012 മോഡൽ ഡീസൽ സ്വിഫ്റ്റിന് വരുന്ന ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 330,000 രൂപയാണ്. ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം നല്ല ട്രാക്ക് ലിസ്റ്റ് ആയിരുന്നു. ഏകദേശം ഒരു 65% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടിക്ക് ഏകദേശം ഒരു 18-19 ആ റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് അടുത്തായി പരിചയപ്പെടാം. 2018 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. VDA ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ താണ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവർ 30,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് സ്റ്റോ പിന്നെ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. മാക്സിമം വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും.
നല്ല ട്രാക്ക് ലാസ്റ്റാണ്. ഏകദേശം ഒരു 90% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 550,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടിക്ക് പുതിയ ഏകദേശം ഒരു 800,000 രൂപയാണ് അടുത്ത് വണ്ടിക്ക് പൈസ വരുന്നുണ്ട്, റേറ്റ് വരുന്നുണ്ട്. 2018 മോഡൽ വണ്ടി അത് കാരണം നല്ല ടാക്ക് ലാസ്റ്റ് ഏകദേശം 90% ലോൺ വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എത്രത്തിലുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ, അത്തരത്തിലുള്ള വണ്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയി പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിനോണ്ടൊരു ഇതുണ്ടാവില്ല. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോസ് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയ ആ സ്പോട്ടിൽ തന്നെ വീഡിയോ ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് ഇതിൽ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തന്നെ ആയിരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ തന്നെ എപ്പോഴത്തേക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.